ഹലോ എവറി വൺ, വെൽക്കം ടു പ്രണിത അദർ സി ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മളൊരു കെ എസ് ആർ ടി സിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 161/2014 ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മെൻ, എൽ എസ് ജി ഡി ഓവർസിയർ സിവിൽ, ഗ്രേഡ് ടു കെ എസ് ഐ ഡി സി. അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ കെ എസ് ആർ ടി സിൻ്റെ, അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ സെയിം ഇതിൽ കുറേ ഉണ്ട്. പിന്നെ അതിലുള്ള ചില ടോപ്പിക്സ് സെയിം അതിൻ്റെ തന്നെ വേറെ തന്നെ. ഇപ്പം ബ്രിക്സിലുള്ള ഇമ്പോർട്ടൻ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റിന് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂവൻ്റാന്നുള്ള ചോദ്യമാണെങ്കിൽ, ഇവിടെ അതേ മോഡൽ വേറൊരു ഷ്രിങ്കേജ് കുറയ്ക്കുന്ന കോമ്പണൻ്റ് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള അതേ സെയിം ഇതിൽ തന്നെ കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അത് ഈ ആണെങ്കിൽ ഇത് ഫസ്റ്റ് ഗ്രേഡ് ഓവേഴ്സ് ഇയർ ആണ്. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും സെയിം ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമുക്ക് എപ്പോൾ എപ്പോൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 80 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജാണ്, അതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഇൻ ദ എർത്ത് ഗിവ്സ് പ്ലാസ്റ്റിസിറ്റി ടു മോൾഡ് ബ്രിക്സ്? അപ്പോൾ ഇതാണ് ഞാൻ ചോദിച്ചത്. സെയിം ക്വസ്റ്റ്യൻ ആണ് ബ്രിക്സിൻ്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലത് റിപ്പീറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത് അലൂമിനിയം ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ ലെൻസസ്. അപ്പം ഒപ്റ്റിക്കൽ സെൻറ്റർ ടു പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിന് എന്താ പറയുക, ഫോക്കൽ ലെങ്ത് എന്ന്. ഓക്കെ, ഇനി അടുത്തത്, ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ദ ലെൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലെൻസസ് ദ ലെൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലെൻസസ് ക്ലോസസ്റ്റ് ടു ഒബ്സർവേഴ്സ് ഐ. അപ്പോൾ ഒബ്സർവേഴ്സ് ഐന്ന് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതിന് ഐ പീസ് എന്നാണ് പറയുക, ബി ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ സി ജി എസ് സിസ്റ്റം ദി യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ്, സി ജി എസ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ആ ഒരു യൂണിറ്റിലുള്ളത്. അപ്പം എസ് ഐ യൂണിറ്റിൽ വിസ്കോസിറ്റി ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്, സി ജി എസ് വരുന്ന സമയത്ത് അത് പോയിസ് ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ടെക്നിക് ഓഫ് മെഷറിംഗ് ഹൈ വെരി ഹൈ ടെമ്പറേച്ചേഴ്സ്, അത് പൈറോമെട്രി ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻറ്റ് ഒബ്ജെക്ട്സ് ആർ സീൻ ക്ലിയർലി ബട്ട് ക്ലോസർ ഒബ്ജെക്ട്സ് ആർ ഡിഫിക്കൽട്ട്, അത് പ്രസ് ബയോപിയലാണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയനെ നമുക്ക് മീറ്റർ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഏതിനാണെന്നുള്ളതാണ്. അപ്പം ജൂളും എനർജിയും രണ്ട് ഓപ്ഷൻ, അതിൻ്റെ രണ്ടിൻ്റെ യൂണിറ്റ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന യൂണിറ്റാണ്, അതായത് ന്യൂട്ടൺ മീറ്റർ ആണ്. പിന്നെ വെല്ലോസിറ്റീൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, പ്രഷറാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ വരുന്നത്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നയൻത്ത് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസിംഗ് ദി സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ, അത് മൊലാലിറ്റി ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ടെൻത്ത് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു സേഫ് സ്ട്രെസ്, അപ്പോൾ അത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇലവൻത്ത് ക്വസ്റ്റ്യൻ, വൺ ഹോഴ്സ് പവർ ഈക്വൽസ്, അപ്പോൾ ഇതൊരു സ്ഥിരം ചോദിക്കുന്ന കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. വൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 746 വാട്ട് ആണ്, അപ്പോൾ ഇതൊന്നും ആൻസറിലില്ല, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 746 വാട്ട് ആണ്, ഇത് തെറ്റിച്ചിട്ട് 764 വാട്ട്സ് എന്ന് എഴുതിയിട്ട് കാര്യമില്ല, തെറ്റുത്തരാണ്. ഇനി അടുത്തത് ട്വൽത്ത് ക്വസ്റ്റ്യൻ, ദ എനർജി പ്രോസസ് ബൈ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ. അപ്പം ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ വെച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്, പക്ഷേ എന്തുകൊണ്ടും ആൻസർ കീയിൽ കൈനറ്റിക് എനർജിയാണ് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പറയുക, പൊട്ടൻഷ്യൽ എനർജിയാണ് കറക്റ്റ് ആൻസർ എന്ന് തോന്നുന്നു. ആൻസർ കീയിൽ, ഫൈനൽ ആൻസർ കീയിൽ തന്നേക്കുന്നത് ബി, കൈനറ്റിക് എനർജിയാണ്. ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ ആണ്, ദ റിസൾട്ടൻ അബോർട്ട് ത്രസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇമേഴ്സ്ഡ് ഇൻ ദ ഫ്ലൂയിഡ്. അപ്പോൾ അബോർട്ട് ത്രസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബോയൻസി ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 14th ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി റോ എസ് ബൈ റോ ഡബ്ല്യൂ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 15th ക്വസ്റ്റ്യൻ, ദ മീറ്റർ യൂസ് ടു ഡിറ്റർമിൻ ദ ഷുഗർ കണ്ടൻറ്റ് ഓഫ് എ സൊല്യൂഷൻ, അത് സെച്ചറോമീറ്റർ ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 16th ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പം ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണെങ്കിൽ യൂണിഫോം, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ സ്റ്റഡി ഫ്ലോ, ബി ആണ് കറക്റ്റ് ആൻസർ.
ഇനി 17th ക്വസ്റ്റ്യൻ ദ ഡിസ്ചാർജ് ഫോർ റൈറ്റ് ആംഗിൾ ആൻഡ് നോച്ചസ് എ ആണ് കറക്റ്റ് ആൻസർ ക്യൂ ഇസ് ഈക്വൽ ടു 1.417 h^5/2 ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കണം ഇനി അടുത്തത് 18th ക്വസ്റ്റ്യൻ ദ റേഷ്യോ ബിറ്റ്വീൻ ദ വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ ഇപ്പം എ ബൈ പി എന്ന് പറയുന്നത് അത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ് സി ആണ് കറക്റ്റ് ആൻസർ ഇനി 19th ക്വസ്റ്റ്യൻ ദ ഡെപ്ത് ഓഫ് ലിക്വിഡ് ഇൻ എ ചാനൽ ഫോർ വിച്ച് ദ സ്പെസിഫിക് എനർജി ഈസ് മിനിമം അത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ് ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി 20th ക്വസ്റ്റ്യൻ ദ വോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് റെഡ്യൂസ്ഡ് ബിയറിംഗ് സൗത്ത് 2° 30' ഈസ്റ്റ് അപ്പോൾ ഇവിടെ ഇതാ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് സൗത്ത് 30° ഈസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും സൗത്ത് നിന്നോ നോർത്ത് നിന്നോ വേണം ഈ ആംഗിൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 2° 30' ഈസ്റ്റ് ഇങ്ങനെ ഉണ്ടാകും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ റെഡ് കാണിച്ചതാണ് നമ്മുടെ വോൾ സർക്കിൾ ബിയറിംഗ് നോർത്തിൽ നിന്ന് തുടങ്ങണം അപ്പോൾ അത് എത്രയാണ് ഇപ്പോൾ ഈ റെഡിൽ കാണിച്ചേക്കുന്നത് 180° - ഈ ആംഗിൾ അപ്പോൾ അത് 177° 30' ആയിരിക്കും സി ആണ് കറക്റ്റ് ആൻസർ ഇനി 21st ക്വസ്റ്റ്യൻ ഇൻ എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് വെൻ ദ ലൈൻ ഓഫ് കൊളിമീഷൻ ഇസ് ഹൊറിസോണ്ടൽ ദ വേർട്ടിക്കൽ സർക്കിൾ വേർണിയർ മസ്റ്റ് റീഡ് 0 ആണ് എ ആണ് ഇനി അടുത്തത് 22nd ക്വസ്റ്റ്യൻ ദ ലൈൻ ഓഫ് കൊളിമീഷൻ ആൻഡ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആർ ലൈൻ ഓഫ് കൊളിമീഷനും ആക്സിസ് ഓഫ് ടെലസ്കോപ്പും ഒരേ കോയിൻസൈഡ് ചെയ്ത് പോകുന്ന സംഭവമാണ് എങ്കിൽ പോലും അത് ഡിഫറെൻ്റ് ആണ് ലൈൻ ഓഫ് കൊളിമീഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് ഡയഫ്രം ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒപ്റ്റിക്കൽ ഗ്ലാസ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ വേറാസ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഐ പീസ് ആണ് അപ്പോൾ അതെന്താണ് ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് അപ്പോൾ ഡി ഡിഫറെൻ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 22nd ഡി കറക്റ്റ് ആൻസർ ഇനി 23rd ക്വസ്റ്റ്യൻ ദ ബ്രാഞ്ച് ഓഫ് സർവൈങ് ഇൻ വിച്ച് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആർ ഡിറ്റർമിൻഡ് ബൈ ആംഗുലർ ഒബ്സർവേഷൻ ബൈ എ പെക്യോമീറ്റർ ഈ പെക്യോമീറ്റർ എന്താ അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് ഇനി 24th ക്വസ്റ്റ്യൻ ദ സ്റ്റേഡിയ മാർക്കിങ്സ് ആർ മെയ്ഡ് ഓൺ അപ്പോൾ ടെക്യോമെട്രിയിൽ സ്റ്റേഡിയ മാർക്കിങ്സ് നമ്മൾ ഉണ്ടാക്കുന്ന ഡയഫ്രത്തിലാണ് ബി ആണ് കറക്റ്റ് ആൻസർ ഇനി 25th ക്വസ്റ്റ്യൻ ദ മാക്സിമം റെസിസ്റ്റിംഗ് മൊമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്പ് അറ്റ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ബീം വിതൗട്ട് എക്സീഡിങ് ദ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് അപ്പോൾ മാക്സിമം റെസിസ്റ്റിംഗ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന എന്താ പറയുക മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ബി ആണ് കറക്റ്റ് ആൻസർ ഇനി 26th ക്വസ്റ്റ്യൻ ദ യൂഷ്വൽ വാല്യൂ ഓഫ് ടെക്യോമെട്രിക് സർവേ യൂഷ്വൽ വാല്യൂ എന്താ മൾട്ടിപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്താണത് ചോദിച്ചതെന്ന് തന്നിട്ടില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസലാണ് ഇനി 27th ക്വസ്റ്റ്യൻ ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ലോഡ് അപ്പോൾ ഇതെന്താണെന്നൊരു ഡൗട്ട് വരും ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൂക്സ് ലോ ആണ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആൻഡ് ദാറ്റ് ലിമിറ്റ് ഇസ് കോൾഡ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് അപ്പോൾ വിത്തിൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ വിത്തിൻ ദിസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ് മെറ്റീരിയൽ റിഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ ഓൺ റിമൂവൽ ഓഫ് ദ ലോഡ് അപ്പം ആ ഒരു ലിമിറ്റിനെയാണ് അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് സി ആണ് കറക്റ്റ് ആൻസർ ഇനി 28th ക്വസ്റ്റ്യൻ ദ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ കെനാൽ ടു റെഗുലേറ്റ് ദ ഡിസ്ചാർജ് ഇൻ ടു അനദർ കെനാൽ അപ്പോൾ കെനാൽ റെഗുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു അപ്പോൾ കെനാൽ റെഗുലേറ്റർ ആണ് ബി ആണ് കറക്റ്റ് ആൻസർ ഇനി 29th ക്വസ്റ്റ്യൻ ദ ടാങ്ക്സ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ദ സീവേജ് ഫ്രം ഐസൊലേറ്റഡ് റെസിഡൻസ് വേർ ഡ്രെയിനേജ് കണക്ഷൻ ടു പബ്ലിക് സീവർ സിസ്റ്റം ഇസ് നോട്ട് പ്രൊവൈഡഡ് അപ്പം നമ്മുടെ സാധാരണ ഐസൊലേറ്റഡ് ബിൽഡിംഗ് റെസിഡൻസസിലൊക്കെ എന്താ പ്രൊവൈഡ് ചെയ്യാറ് എന്ത് ടാങ്ക് പ്രൊവൈഡ് ചെയ്യാറ് സെപ്റ്റിക് ടാങ്ക് ആണ് എ ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് 30th ക്വസ്റ്റ്യൻ കൺവേർട്ട് സൗത്ത് 78° 40' വെസ്റ്റ് ഇൻ ടു ഓൾ സക്കർ ബിയറിംഗ് ഇങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും കാണുന്നുണ്ട് കേട്ടോ അപ്പം സൗത്ത് 78° 40' വെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് എന്ന് വേണം നമ്മൾ നോക്കാൻ വെസ്റ്റിലേക്ക് അപ്പോൾ 78° 40' എന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റെഡ് കളറിൽ കാണിക്കുന്നതാണ് നമ്മുടെ വോൾ സർക്കിൾ ബിയറിംഗ് നോർത്തിൽ നിന്ന് തുടങ്ങണം അപ്പോൾ അതെന്തായിരിക്കും ഈ പിക്ചറിൽ നിന്ന് തന്നെ അറിയാം 180° + 78° 40' ആയിരിക്കും അപ്പോൾ നമ്മുടെ ആൻസർ 258° 40' സി ആണ് കറക്റ്റ് ആൻസർ ഇനി 31st question, the book in which the distance along the chain, the offset measurements and the sketches of detailed points are recorded. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീൽഡ് ബുക്ക് ആണെന്ന് ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി 32nd question, a fixed reference point of known elevation is. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള റെഫറൻസ് പോയിൻ്റ് ബെഞ്ച് മാർക്കാണ് ഡാറ്റം എന്ന് പറയുന്ന ഒരു ആർബിട്രറി ലെവൽ സർഫസ് ആണ് ടു വിച്ച് എലിവേഷൻസ് ആർ റെഫേർഡ് അപ്പോൾ ബി ബെഞ്ച് മാർക്കാണ് കറക്റ്റ് ആൻസർ ഇതും ചോദിക്കുന്നൊരു ചോദ്യമാണ്
ഇനി 33rd ക്വസ്റ്റ്യൻ ദി സൈറ്റ് വിച്ച് ഇസ് ടേക്കൻ ബിറ്റ്വീൻ ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ് അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ആണ് എ ആണ് കറക്റ്റ് ആൻസർ ഐ എസ് ഇനി 34th ക്വസ്റ്റ്യൻ ദ ലീസ് കൗണ്ട് ഓഫ് ടെലസ്കോപ്പിക് ലെവലിക് സ്റ്റാഫ് അത് 0.005 meter അല്ലെങ്കിൽ 5 mm ആണ് ബി ആണ് കറക്റ്റ് ആൻസർ ഇനി 35th ക്വസ്റ്റ്യൻ ഇൻ ഹൈഡ്രോ പവർ പ്ലാന്റ് ദ പൈപ്പ് ക്യാരിങ് വാട്ടർ ഫ്രം ദ റിസർവെയർ ടു ദ ടർബൈൻ അപ്പോൾ റിസർവെയറിൽ നിന്ന് ടർബൈനിലേക്ക് പോകുന്ന പൈപ്പ് എന്താണ് പെൻസ്റ്റോക്ക് ആണ് ബി ആണ് കറക്റ്റ് ആൻസർ ഇനി 36th ക്വസ്റ്റ്യൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ ഡാഷ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻ അപ്പം നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ അപ്പം നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് എന്താണ് ഐ ആണ് അപ്പോൾ കറണ്ട് ആണ് സി ആണ് കറക്റ്റ് ആൻസർ ഇനി 37th ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് യൂസിങ് 6 horsepower മോട്ടോർ ഫോർ 1 year 2 hours പെർ ഡേ ഇഫ് ദ കോസ്റ്റ് ഇസ് ₹2.5 പെർ കിലോ വാട്ട് ഹവർ അപ്പം ഇതിൽ ഒന്നും അതിൻ്റെ ഉത്തരം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ആൻസർ തന്നിട്ടില്ല ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറയുന്നത് നമ്മുടെ 6 horsepower എന്ന് പറഞ്ഞാൽ 6 × 746 watt ആണ് അപ്പം ടോട്ടൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് ഈ ഒരു വാല്യൂ 6 × 746 എന്ന് പറയുന്നത് 4476 ആണ് അത് ഇൻറ്റു 1 year 2 hours പെർ ഡേ ആണ് അപ്പോൾ 2 hours എന്ന് പറയുന്നത് 2 × 365 seconds ആണ് 3000 അപ്പം അത് 1 year യൂസ് ചെയ്യുന്നത് അപ്പോൾ 1 year 365 days ഉണ്ട് അപ്പം 365 × 2 × 3600 എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്തു ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 4476 × 365 × 2 × 3600 എന്ന് പറഞ്ഞു അപ്പം നമുക്കൊരു വലിയ വാല്യൂ കിട്ടി 1176 ഇതാണ് വലിയ വാല്യൂ 1176 2928 ജൂൾ കിട്ടി അപ്പം നമ്മൾക്ക് പെർ യൂണിറ്റ് എനർജീൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് 2.5 പെർ കിലോ വാട്ട് ഹവർ അപ്പോൾ 2.5 പെർ കിലോ എന്ന് പറയുന്നത് 10^3 വാട്ട് ഹവർ എന്ന് പറയുന്നത് ഹവറിന് പകരം സെക്കൻഡിലേക്ക് ആക്കാൻ 3600 ചെയ്തു അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് എനർജി 2.5 ÷10³:3 × 3600 എന്ന് കിട്ടി റുപ്പീസ് പെർ ജൂൾ എന്ന് അപ്പം നമുക്കുള്ള ടോട്ടൽ എനർജി ഇപ്പോൾ അതാ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ വലിയ വാല്യൂ അപ്പോൾ അതിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 8,168.7 rupees എന്ന് അപ്പോൾ ഇതിൽ ആൻസർ തന്നിട്ടില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ഇനി 38th ക്വസ്റ്റ്യൻ വെൻ സൗണ്ട്നെസ് ടെസ്റ്റ് ഇസ് കണ്ടക്റ്റഡ് ദ എക്സ്പാൻഷൻ ഓഫ് സിമെൻറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 mm ആണ് എക്സ്പാൻഷൻ ഓഫ് സിമെൻറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 mm സി ആണ് കറക്റ്റ് ആൻസർ ഇനി 39th ക്വസ്റ്റ്യൻ ദ ഓപ്പറേഷൻ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്സ് ആൻഡ് സർവേ ലൈൻസ് വിത്ത് എൻ പോയിൻറ്സ് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്സ് റേഞ്ചിങ് വെച്ചിട്ടാണ് സെറ്റപ്പ് ചെയ്യുക അപ്പോൾ സി റേഞ്ചിങ് ആണ് കറക്റ്റ് ആൻസർ ഇനി 40th ക്വസ്റ്റ്യൻ ഇൻ എ 20 meter മെട്രിക് ചെയിൻ ദ നമ്പർ ഓഫ് ലിങ്ക്സ് അപ്പോൾ ഒരു ലിങ്കിന് 20 cm വെച്ച് 20 meter ചെയിനിന് 20 × 100 cm ഉണ്ടാവും ടോട്ടൽ അതിന് അപ്പം നമ്പർ ഓഫ് ഡിവൈഡഡ് ബൈ 20 cm അപ്പോൾ എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടാവും 100 links ഉണ്ടാവും 20 meter എന്ന് പറഞ്ഞാൽ 20 × 100 cm 20 cm ലിങ്ക്സ് ആണുള്ളത് അപ്പോൾ ടോട്ടൽ എത്ര ലിങ്ക്സ് ഉണ്ടാകും 100 links ഉണ്ടാകും ഇനി 41st ക്വസ്റ്റ്യൻ ബി ആണ് കേട്ടോ 40th കറക്റ്റ് ആൻസർ ഇനി 41st ക്വസ്റ്റ്യൻ ദ ടു മെത്തേഡ്സ് ഓഫ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പോയിൻറ്സ് ദ ഹൈറ്റ് ഓഫ് കൊളിമീഷൻ ആൻഡ് അതർ ഇസ് അപ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് പോയിൻറ്സ് കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡ് ഹൈറ്റ് ഓഫ് കൊളിമീഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും പിന്നെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡും ആണ് ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി 42nd ക്വസ്റ്റ്യൻ ടു ഡെവലപ്പ് ദ ഫേസ് ലാബ് which is the closer used to nest to the queen header queen header inda adutha vekkina the closer endana queen closer aanu b aanu correct answer ഇനി 43rd ക്വസ്റ്റ്യൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജെക്ട് ഫ്രം ദ സർവേ ലൈൻ സർവേ ലൈനിൽ നിന്ന് ഒബ്ജെക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്താ പറയുക ഓഫ്സെറ്റ് എന്ന് ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് 44th ക്വസ്റ്റ്യൻ ദ സിസ്റ്റം ഓഫ് കളക്ടിങ് ആൻഡ് ക്യാരിങ് സീവേജ് ത്രൂ സീവേഴ്സ് അതിനെ പറയുന്ന സിസ്റ്റത്തിൻ്റെ പേരെന്താണ് സീവറേജ് സി ആണ് കറക്റ്റ് ആൻസർ ഇനി 45th ക്വസ്റ്റ്യൻ ദ മിനിമം വെലോസിറ്റി വിച്ച് വിൽ പ്രിവെൻറ്റ് ദ സിൽറ്റിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സീവേഴ്സ് ഇത് എപ്പം കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് 45th ക്വസ്റ്റ്യൻ ആൻസർ സെൽഫ് ക്ലീൻ ക്ലെൻസിങ് വെലോ സിറ്റി ആണ് ബി ആണ് കറക്റ്റ് ആൻസർ ഇനി 46th ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points എ ആൻഡ് ബി വെൻ ഒബ്സർവേഷൻസ് ആർ ഡൺ ബൈ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് ദ സ്റ്റാഫ് റീഡിംഗ്സ് ടേക്കൺ ഓൺ ബെഞ്ച് മാർക്ക് ഓഫ് ആർ എൽ 15 meter
3.185 മീറ്റർ ആൻഡ് 2.685 മീറ്റർ റെസ്പെക്റ്റീവ്ലി. എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഒരു ബെഞ്ച്മാർക്ക് ഉണ്ട്, അതിൻ്റെ റെഡ്യൂസ് ലെവൽ 15 മീറ്റർ ആണ്. അവിടെ നിന്ന് നമ്മൾ 2A B എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് വാല്യൂ എടുത്തിട്ടുണ്ട്. എയിലേക്ക് എടുത്ത വാല്യൂ 3.185 ബിയിലേക്ക് എടുത്ത വാല്യൂ 2.685 മീറ്ററും ആണെന്നാണ്. അപ്പം നമ്മൾക്ക് ഒരു സ്റ്റാഫ് സ്റ്റേഷൻ ബിയിലും എയിലും ഇങ്ങനെ സെറ്റപ്പ് ചെയ്തു. നടുവിൽ നമ്മൾ ഒരു സിമ്പിളാക്കി ഒരു കേസാക്കി എടുത്തു. നടുവിൽ നമ്മൾ സ്റ്റാഫ് ഇത് നമ്മുടെ ക്രോസ് സ്റ്റഫ് വെച്ച് സോറി ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബെഞ്ച്മാർക്ക് നോക്കണ്ട, അത് നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. എന്നിട്ട് അത് ഈ രണ്ട് സ്ഥലത്തേക്ക് നമ്മൾ റീഡിംഗ് എടുത്തപ്പോൾ ബിയിൽ കിട്ടിയ റീഡിംഗ്, ഇവിടെ സ്റ്റാഫ് വെച്ചപ്പോൾ കിട്ടിയ റീഡിംഗ് 2.685 ആണ്. എയിൽ വെച്ച റീഡിംഗ് 3.185 ആണ്. അപ്പോൾ അതിൽ നിന്ന് അണ്ടർസ്റ്റുഡ്, ഈ പിക്ചറിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ് എ എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോയിൻ്റ് താഴെയാണെന്ന്. കാരണം ഇത്രയും വലിയ ഈ ഒരു വാല്യൂ ആണ് നമുക്ക് ഈ ഒരു റെഡിൽ കാണിച്ചേക്കുന്ന ഈ ഒരു വാല്യൂ ആണ് എയിൽ കിട്ടിയേക്കുന്നത്. ബിയിൽ നമ്മൾ ഈ ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ഇത്ര ഇതാ ഈ വാല്യൂവിൽ നമുക്ക് 2.685 കിട്ടി. അപ്പോൾ കൂടുതൽ എയിലേക്കാണ് എടുക്കേണ്ടി വരുന്നതെന്ന് പറയുമ്പം എ താഴ്ന്നിട്ടാവണമല്ലോ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ, ഇത് തമ്മിൽ ഇതാ ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ എത്രയാണ് പറയുക? 3.185 മൈനസ് 2.685 ആണ്. അപ്പോൾ 0.5 ആണ്. അപ്പം ബി എന്ന് പറയുന്നത് എയിനേക്കാളും ഹയ്യർ ആണ് ബൈ 0.5 മീറ്റർ. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 47th ക്വസ്റ്റ്യൻ. ദ സീവർ അപ്പർട്ടനൻസ് കൺസ്ട്രക്റ്റഡ് ടു പ്രൊവൈഡ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഹൈ ലെവൽ ബ്രാഞ്ച് സീവർ ടു ദ ലോ ലെവൽ മെയിൻ സീവർ. അപ്പോൾ ഒരു ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്, അതൊരു ഡ്രോപ്പ് മാൻ ഹോൾ ആയിരിക്കും. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 48th ദ ടേം വിച്ച് ഇസ് ഡിറ്റർമിൻഡ് ആസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് ഡിപ്പ് ഓഫ് ദ ട്രാപ്പ്. അപ്പോൾ ഒരു ട്രാപ്പ് വെക്കുമ്പം അതിൻ്റെ ക്രൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്, ഡിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇത് തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേര് സീൽ എന്നാണ്. അപ്പോൾ വാട്ടർ സീൽ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 49th ക്വസ്റ്റ്യൻ. ഇൻ ദ ലാസ്റ്റ് മാൻഹോൾ ഓഫ് ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റം ദ ട്രാപ്പ് പ്രൊവൈഡഡ് ഇസ്. അപ്പം ലാസ്റ്റ് മാൻഹോൾ ഓഫ് ദ ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഫോൾ ഗ്യാസസിൻ്റെ എൻട്രി, ബഗ്സ് ഇൻസെക്റ്റിൻ്റെ എൻട്രി ഒക്കെ തടയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ട്രാപ്പാണ് ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 50th ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് അബൌണ്ട് മെക്കാഡം റോൺ ദ ബൈൻഡിങ് മെറ്റീരിയൽ ടു ഹോൾഡ് സ്റ്റോൺ ഇസ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കഴിഞ്ഞ KSRTC AE India ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ് ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. ഡി എർത്ത് വർക്ക്, റെഡ് എർത്ത് ആണ് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സെയിം റിപ്പീറ്റേഷൻ ആണ്. 54th ക്വസ്റ്റ്യൻ. ദ കോൺട്രാക്ടർ പ്രോഫിറ്റ് ഇൻ റേറ്റ് അനാലിസിസ് 10% ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യനും ഒരർത്ഥത്തിൽ റിപ്പീറ്റിംഗ് ആണ്, വാല്യൂസ് ഡിഫറൻറ്റ് ആണെങ്കിൽ പോലും സെയിം ക്വസ്റ്റ്യൻ ആണ്. 52nd ക്വസ്റ്റ്യൻ. ദ ബാക്ക് സൈഡ് റീഡിംഗ് ഓൺ ദ ബെഞ്ച് മാർക്ക് 100 മീറ്റർ വാസ് 1.65 മീറ്റർ. ഇഫ് ദ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ടു ദ ബോട്ടം ഓഫ് ദ വരാന്ത റൂഫ് സ്ലാബ് ഇസ് 0.25 മീറ്റർ. ദ ആർ എൽ ഓഫ് ദ ബോട്ടം ഓഫ് ദ സ്ലാബ് ഇസ്. ഇപ്പോൾ കഴിഞ്ഞതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യനാണ്. വെറുതെ ഒരു ഡയഗ്രാം വരച്ചാൽ മാത്രം മതി, ഇതിൽ വലിയ കൺഫ്യൂഷനൊന്നുമില്ല. കാണുമ്പോൾ വലിയ കൺഫ്യൂഷനൊക്കെ ആയി തോന്നും. ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് 100 മീറ്റർ ഉള്ള, അതിൻ്റെ മുകളിൽ നമ്മളൊരു ഒരു ലെവൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടേക്ക് ഡബ്ബി ലെവൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള റീഡിംഗ് നമ്മൾ എടുക്കുക, 1.65 കിട്ടി. നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്താ, ഇവിടേക്കുള്ള ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്താ, ഈ ബെഞ്ച് മാർക്ക് പ്ലസ് 1.65. അപ്പം നമുക്ക് 101.65 ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു സ്ലാബ് വയ്ക്കുക. സ്ലാബിൽ നിന്ന് ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റാഫ് വയ്ക്കുന്നത്. അപ്പം നമ്മൾക്ക് റീഡിംഗ് കിട്ടുന്നത് ഈ 0.25 മീറ്റർ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പം നമുക്ക് എന്തായിരിക്കണം, ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ ഈ 0.25 കൂടി കൂട്ടണം, എന്നാലാണ് നമുക്ക് ആർ എൽ ഓഫ് ബോട്ടം ഓഫ് സ്ലാബ് കിട്ടുക. അപ്പോൾ 101.65 പ്ലസ് 0.25 ചെയ്യുക, അപ്പോൾ 101.9 കിട്ടും. സി ആണ് കറക്റ്റ് ആൻസർ. ഇത്ര മീറ്റേഴ്സ്. അപ്പം നമ്മൾക്ക് ഇത്ര സിമ്പിളാണ്. ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും ചോദിക്കുന്ന സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. അത് ഒരു ഫിഗർ വരച്ചാൽ കിട്ടാവുന്ന ഉത്തരേ ഉള്ളൂ. ഇനി അടുത്തത് 53rd ക്വസ്റ്റ്യൻ. ഫോർ പോർട്ടബിൾ വാട്ടർ ദ ഹയസ്റ്റ് ഡിസയറബിൾ ലെവൽ ഓഫ് ക്ലോറൈഡ് കണ്ടൻറ്റ് ഇസ്. അത് ഓർത്ത് വയ്ക്കുക, 250 mg/L ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 54th ക്വസ്റ്റ്യൻ.
the ratio of the total built-up area inclusive of walls to the area of the land. The floor space index ana D ana correct answer. Any 55th question, on the basis of population more than 3 lakh, the city is known as. Any 56th question, the frontage margin in front of the abutting road is setback ana D ana correct answer. Any 57th question, in residential building the maximum pitch of stair is maximum pitch um thannittilla njan nokkiyaram enikku 42 okke aanu kaanikkunna maximum 42 45 aa range okke kaanikkunna books okke nokkiyaram pshe idella maximum pitch confusion ullondayirikkum maximum pitch of stair endanu thannittilla idella ninka endana uttaram thonnunna vacha onnu pariyaato enikku 42 45 okke aanu ഞാൻ നോക്കിയാരം ഞാൻ കണ്ടിട്ടുള്ളത് ചിലതിലൊക്കെ 42 കാണുന്നു ചിലതിലൊക്കെ 45 കാണുന്നു നിങ്ങളൊന്ന് പറയുക എത്രയാണ് 57th ക്വസ്റ്റ്യൻ ഇനി 58th ക്വസ്റ്റ്യൻ ഇൻ പബ്ലിക് വാട്ടർ സപ്ലൈ പ്രൊജക്ട് ദ കോഗുലേഷൻ ഇസ് ടു ബി അഡോപ്റ്റഡ് വെൻ ടർബിഡിറ്റി ഓഫ് വാട്ടർ എക്സീഡ്സ് സെയിം ക്വസ്റ്റ്യൻ മുന്നത്തെ കെ എസ് ആർ ടി സി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു അവിടെ നമ്മൾക്ക് 50, 60, 70, 80 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് 50 എടുക്കേണ്ടി വന്നു പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ 40 PPM ആണ് ഇതിൽ 40 PPM ഉള്ളതുകൊണ്ട് നമ്മൾ എ കറക്റ്റ് ആൻസർ എടുത്തു 40 PPM ഇനി അടുത്ത 59th ക്വസ്റ്റ്യൻ ദ മെത്തേഡ് ഓഫ് ക്ലെൻസിങ് ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ അപ്പോൾ എന്താ എജിറ്റേഷൻ ആൻഡ് ബാക്ക് വാഷിംഗ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി 60th ക്വസ്റ്റ്യൻ ടെമ്പററി ഹാർഡ്നെസ് ഇസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് അപ്പം ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ബൈകാർബണേറ്റ്സ് കാരണമായിട്ടുള്ളതാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് സൾഫേറ്റ്സും ക്ലോറൈഡ്സും ഒക്കെ കാരണമാണ് അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ബാക്കിയൊക്കെ ക്ലോറൈഡ്സും സൾഫേറ്റ്സും നൈട്രേറ്റ്സും ഒക്കെയാണ് ഇനി 61st ക്വസ്റ്റ്യൻ മെത്തേഡ് ഓഫ് റിമൂവിങ് പെർമനൻറ്റ് ഹാർഡ്നെസ്സസ് അപ്പം ആഡിങ് ലൈമും ബോയിലിങ്ങും ഒക്കെ നമുക്ക് ടെമ്പററി ആണ് അപ്പം പെർമനൻ്റ് ആയിട്ട് ഹാർഡ്നെസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഡീമിനറലൈസേഷൻ സിയോലൈറ്റ് പ്രോസസ്സ് പോലെയുള്ളൊക്കെ നടത്തണം അപ്പം എ ആണ് കറക്റ്റ് ആൻസർ ഇനി 62nd ക്വസ്റ്റ്യൻ ദി സിസ്റ്റം ഓഫ് ലേഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് വൺ മെയിൻ സപ്ലൈ ഫ്രം വിച്ച് സബ് മെയിൻസ് ആർ ടേക്കൺ ഒരു മെയിനിൽ നിന്ന് നമുക്ക് സബ് മെയിൻസ് എടുക്കുന്നത് എന്താ ട്രീ സിസ്റ്റമാണ് അപ്പോൾ അത് ട്രീ സിസ്റ്റം ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത 63rd ക്വസ്റ്റ്യൻ ദ ഓട്ടോമാറ്റിക് ഡിവൈസ് വിച്ച് അലൗസ് വാട്ടർ ടു ഗോ ഇൻ വൺ ഡയറക്ഷൻ ഇസ് അതെന്തായാലും ഓർത്ത് വയ്ക്കണം വാൾവ്സ് ഒക്കെ എങ്ങനെയാണ് റിഫ്ലെക്സ് വാൾവ് ആണ് ബി ആണ് കറക്റ്റ് ആൻസർ ഇനി 64th ക്വസ്റ്റ്യൻ ദ സിസ്റ്റം ഓഫ് ക്യാരിയിങ് സീവേജ് ത്രൂ സീവറേജ് ആണ് ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി 65th ക്വസ്റ്റ്യൻ ദ സ്ലോപ്പിംഗ് സ്ട്രക്ചർ ഫോർ നെഗോഷിയേറ്റിംഗ് ദ ചേഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് ഫ്ലോർസ് ബൈ വെഹിക്കിൾ ഓർ പാസഞ്ചേഴ്സ് രണ്ട് ഫ്ലോർ തമ്മിൽ ഒരു സ്ലോപ്പിംഗ് സ്ട്രക്ചർ ഉണ്ട് അതിനെന്താ പറയുക വരച്ചിട്ട് ഇങ്ങനെ സ്ലോപ്പിംഗ് സ്ട്രക്ചർ ഉണ്ട് അതിനെന്താ പറയുക റാമ്പ് എന്ന് സി ആണ് കറക്റ്റ് ആൻസർ ഇനി 66th ക്വസ്റ്റ്യൻ ദ ടെക്നിക് ഓഫ് പ്രൊവൈഡിങ് എ ന്യൂ ഫൗണ്ടേഷൻ ബിലോ ദ എക്സിസ്റ്റിംഗ് വൺ വിത്തൗട്ട് എൻഡേഞ്ചറിങ് ദ സ്റ്റെബിലിറ്റി അപ്പോൾ ഒരു ന്യൂ ഫൗണ്ടേഷൻ്റെ അടിയിൽ വേറൊരു ന്യൂ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക അതിൻ്റെ എന്താ പ്രോസസ്സ് അണ്ടർ പിന്നിങ് ആണ് സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത 67th ക്വസ്റ്റ്യൻ ദ ഹെഡ് റൂം ഓഫ് എ സ്റ്റെയർ കേസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട ക്വസ്റ്റ്യൻ ആണ് ആൻസർ 2.1 meter ആണ് എന്തായാലും ഓർത്ത് വയ്ക്കുക ബി ആണ് കറക്റ്റ് ആൻസർ ഇനി 68th ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസ്റ്റിറ്റുവൻറ്റ് ഇൻ എർത്ത് പ്രിവെൻസ് ഷ്രിങ്കേജ് ഓഫ് ബ്രിക്സ് അപ്പം ഇതേ മോഡൽ ബ്രിക്സിൻ്റെ കോൺസ്റ്റിറ്റുവൻറ്റിൻ്റെ ഇതൊക്കെ മുന്നേയും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ട് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ ബാക്കി കോൺസ്റ്റിറ്റുവൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈം എന്ന് പറയുന്നത് പ്രിവെൻസ് ഷ്രിങ്കേജ് ആണെന്ന് അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ മുന്നേയുള്ള കെ എസ് ആർ ടി സി എയിൻ്റെ വീഡിയോ കാണാത്തവർ അതും കൂടി കാണുക പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ PWD ഇറിഗേഷൻ അതിൻ്റെയൊക്കെ എയിൻ്റെയൊക്കെ ഇടുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ് അപ്പം നിങ്ങളതൊക്കെ നോക്കുക ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെയും ഞാൻ ഇട്ടിട്ടുള്ളതാണ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നുണ്ട് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യനും ഒരു വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് തപ്പേണ്ടിയൊന്നും വരില്ല ഒന്ന് നോക്കി നോക്കുക കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത 69th ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിമെൻറ്റ് ഇസ് പ്രിഫറബ്ലി യൂസ്ഡ് ഫോർ മാസ് കോൺക്രീറ്റിംഗ് വർക്ക്സ്
മാസ് കോൺക്രീറ്റിംഗ് ചെയ്യുമ്പോൾ ലോ ഹീറ്റ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 17th ക്വസ്റ്റ്യൻ, ദ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് മൈൽഡ് സ്റ്റീൽ ഇസ്. അപ്പം ഇതിലൊന്നും എടുത്തിട്ടില്ല, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. ഇനി 71st ക്വസ്റ്റ്യൻ, ദ സാൻഡ് പാസിംഗ് ത്രൂ എ സീവ് വിത്ത് ക്ലിയർ ഓപ്പണിംഗ് 1.588 മീറ്റർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിത് പഠിക്കണം എന്നാണ് കാണിക്കുന്നത്. സാൻഡിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 75 മൈക്രോൺ ടു 4.75 mm ആണ്. അപ്പോൾ അതിൽ തന്നെ ഫൈൻ മീഡിയം കോഴ്സ് സാൻഡ് ഉണ്ട്. ഫൈൻ സാൻഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.075 mm ടു 0.425 mm ആണ്. മീഡിയത്തിൻ്റെ സൈസ് റേഞ്ച് 0.425 mm ടു 2 mm ആണ്. കോഴ്സിൻ്റെ സൈസ് റേഞ്ച് 2 mm ടു 4.75 mm ആണ്. അപ്പം നമ്മൾക്ക് 1.588 mm താഴെ വരണം സൈസ്. അപ്പോൾ അതെന്താ, മീഡിയം എടുത്താൽ ശരിയാവില്ല, കാരണം 2 mm താഴെയും ഇപ്പോൾ 1.6 1.7 ഒക്കെ വരാം 2 mm താഴെ. അപ്പോൾ അത് ഫൈനായിരിക്കും, ഫൈൻ സാൻഡ് എ ആയിരിക്കും കറക്റ്റ്. ഇനി അടുത്തത് 72nd ക്വസ്റ്റ്യൻ, ഫോർ M50 ഗ്രേഡ് കോൺക്രീറ്റ് ദി കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 150 mm³ അപ് ടു 28 ഡേയ്സ് ഇൻ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അതായത് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് മിക്സ് ആണ്, 50 എന്ന് പറയുന്നതാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പം നമ്മൾ 50 ആണ് ഉള്ളത്, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 73rd ക്വസ്റ്റ്യൻ, ദ ഫൂട്ടിംഗ് വിച്ച് സപ്പോർട്ട് ടു ഓർ മോർ കോളംസ്. അപ്പോൾ ഒരു രണ്ട് കോളത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ പറയുക, കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്നാണ്. 2 അല്ലെങ്കിൽ 3 കോളത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഫൗണ്ടേഷനെ നമ്മൾ പറയുന്ന പേര് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 74th ക്വസ്റ്റ്യൻ, ദ സർഫസ് വിച്ച് ഇസ് പാരലൽ ടു ദ മീൻ സ്വറിക്കൽ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പോൾ അതെന്താണ്, ലെവൽ സർഫസ് ആണ്. ലെവൽ സർഫസ് ആണ് സർഫസ് പാരലൽ ടു ദ മീൻ സ്വറിക്കൽ സർഫസ് ഓഫ് ദ എർത്ത്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 75th ക്വസ്റ്റ്യൻ, ദ ബോണ്ട് ഇൻ വിച്ച് ദ ആൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലെയ്ഡ് ഇൻ ഈച്ച് കോഴ്സ് ആൻഡ് ദ ഫേസിംഗ് ആൻഡ് ദ ബാക്കിംഗ് ആർ ഓഫ് സെയിം അപ്പിയറൻസ്. അപ്പോൾ ഫേസിങ്ങും ബാക്കിങ്ങും സെയിം അപ്പിയറൻസ് ആകുമ്പം അത് ഡബിൾ ആയിരിക്കും, ഫ്ലെമിഷ് ആണ്. ആൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഒരേ കോഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡബിൾ ഫ്ലെമിഷ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 76th ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് ദ എക്സ്ട്രോഡേഴ്സ് ഓഫ് എൻ ആർച്ച്. അപ്പം ആർച്ച് ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ എക്സ്ട്രോഡോസും താഴത്തെ ഭാഗത്തന്നെ നമ്മൾ ഇൻട്രോഡോസ് എന്നും പറയുന്നു. ഈ നടുവിൽ വയ്ക്കുന്ന ഇതിനെയാണ് കീ സ്റ്റോൺ എന്ന് പറയുന്നത്. കീ സ്റ്റോണിൻ്റെ മുകളിലുള്ള ഈ ഒരു സംഭവത്തിനെയാണ് ക്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് ദ എക്സ്ട്രോഡോസ് ഓഫ് ദ ആർച്ച്, അപ്പോൾ ഈ ഹയസ്റ്റ് പോയിൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോൺ എന്ന്. ഈ ഒരു ഹയസ്റ്റ് പോയിന്റിനെ പറയുന്ന പേരാണ് ക്രൗൺ എന്ന്. ഓക്കെ, അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 77th ക്വസ്റ്റ്യൻ, ദ മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം എ ത്രെഡ് ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ ഇസ്. അപ്പം ഇങ്ങനെ ത്രെഡ് നമ്മൾ വരച്ചു, അതിൻ്റെ ഒരു ഓവർ ഹെഡായിട്ട് ഒരു സ്ലാബ് ഉണ്ടെന്ന് വെച്ചോ, ആ സ്ലാബിൻ്റെ ഈ താഴോട്ടുന്ന ഈ ഒരു ത്രെഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹെഡ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് റൂം, ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ, ദ മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം ദ ത്രെഡ് ഓ ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ. ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ ആണിത്, അത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ത്രെഡിലേക്കുള്ള ഡിസ്റ്റൻസിന് ഹെഡ് റൂം എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 78th ക്വസ്റ്റ്യൻ, വെൻ സോയിൽ റീച്ചസ് മാക്സിമം മോയ്സ്ചർ കണ്ടൻറ്റ് വിത്തൗട്ട് ദ റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിൽ. അപ്പം നമുക്ക് വോളിയം വേഴ്സസ് വാട്ടർ കണ്ടൻറ്റ് ഗ്രാഫ് വരച്ചിട്ട് ഇങ്ങനെയൊരു ഫിഗർ ഉണ്ട് നമ്മൾക്ക് ജിയോ ടെക്നിക്കലിൽ പഠിക്കാൻ. അപ്പോൾ അതിൽ ഈ ഒരു വോളിയം തീരെ കുറയാതെ വിത്തൗട്ട് റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന്. ഇവിടെ മാക്സിമം മോയ്സ്റ്റർ കണ്ടൻറ്റ് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വോളിയം കൂടുന്നുണ്ട് അതിനനുസരിച്ച്. അപ്പം മാക്സിമം മോയ്സ്റ്റർ കണ്ടൻറ്റ് വിത്തൗട്ട് റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 79th ക്വസ്റ്റ്യൻ, the section in which the amount of reinforcement provided is less than that is required, what is required? appa idu kaina question paper la kanda same question aanu. appa endha nammala steel minimum aakka, appa angena design cheyina section. appa steel minimum aakkiyal aadyam fail cheynathu permissible limit edthunathu steel nayirikkum. appa namakku warning to failure kittum. concrete aanu aadyam fail cheynathu, concrete aanu aadyam stress varunathu nundengil concrete fail cheyidittundengil adinu warning undavilla. adondu enne nammal prefer cheynathu under reinforced section aanu. appa minimum steel koduthu undakkunna section under reinforced section aanu. b aanu correct answer. ini 80th question, the definite height difference between two contour lines is. appo
ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മളൊരു കോണ്ടൂർ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങനെ ഒരു രണ്ടൊരു ഒരു ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഇതിൽ 99 and 98 തമ്മിലുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മൾ പ്ലാനിൽ ഇങ്ങനെ കോണ്ടൂറിങ് ചെയ്ത് വരച്ചാൽ 98 ഉള്ളിലും 99 പുറത്തും കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഓൺ ടു കോണ്ടൂർ ലൈൻസ്, അതാണ് ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ്. അതിൻ്റെ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇനി ഈ സ്ലോപ്പ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെറൈനിലെടുക്കുന്ന സ്ലോപ്പ് ഉണ്ടല്ലോ, വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞ് എടുക്കുന്നത്, അതിനെയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി എലിവേഷൻ എന്ന് പറയുന്നത് ആ ടോട്ടൽ ആ ഒരു ഹൈറ്റ് എലിവേഷൻ, എലിവേഷൻ എന്ന് നമ്മൾ പൊതുവെ പറയില്ല, അതാണ് എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ദ ഡെഫിനറ്റ് ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോണ്ടൂർ ലൈൻസ്, അത് കോണ്ടൂർ ഇൻ്റർവെൽ ആണ്. ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഓൺ ടു കോണ്ടൂർ ലൈൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്, വെർട്ടിക്കൽ ഇൻ്റർവെൽ ബൈ ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണുള്ളത്, ബാക്കിയൊക്കെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ്. ദാ ഇതിൽ ഞാൻ വരച്ചിട്ടുണ്ട് കോണ്ടൂർ ഇൻ്റർവെൽ എന്താണെന്നും ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്താണെന്നും ഇത് കുറച്ചൊരു വലുതാക്കി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്, ബാക്കിയൊക്കെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടി ഒരു പ്രചോദനമൊക്കെ ആകും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.